ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 5 സെപ്റ്റംബർ അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു എസ്സേ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ, വീഡിയോൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. 1962 മുതൽ 5 സെപ്റ്റംബർ ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തത്. അധ്യാപകരുടെ സാമൂഹ്യ സാമ്പത്തിക പദവികൾ ഉയർത്തുകയും അവരുടെ കഴിവുകൾ പരമാവധി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ ദിനാഘോഷത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഇതോടനുബന്ധിച്ച് പൊതുയോഗങ്ങളും ചർച്ചാ സമ്മേളനങ്ങളും ഘോഷയാത്രകളും സംഘടിപ്പിക്കാറുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ സമീപിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ ജന്മദിനമായ 5 സെപ്റ്റംബർ ഒരു ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുള്ള അനുവാദം നൽകണമെന്നും അപേക്ഷിച്ചു. പക്ഷേ അദ്ദേഹമത് സ്നേഹപൂർവ്വം നിരസിച്ചു. ഒരു വ്യക്തിയുടെ ജന്മദിനം ഇത്തരത്തിൽ ആഘോഷിക്കുന്നതിനോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അവർ പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ അവരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അവരോട് പറഞ്ഞു, തൻ്റെ ജന്മദിനം തനിക്ക് വേണ്ടി ആഘോഷിക്കുന്നതിനു പകരം രാജ്യത്തെ മുഴുവൻ അധ്യാപകർക്കും വേണ്ടി നീക്കിവെക്കാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെയാണ് 5 സെപ്റ്റംബർ ദേശീയ അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തത്. രാജ്യമൊട്ടാകെ ഈ ദിവസം ആഘോഷിക്കുന്നതിന് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. തങ്ങളുടെ ജീവിതത്തിലേക്ക് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പരത്തുന്ന അധ്യാപകർക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകി ഓരോ വിദ്യാർത്ഥിയും അധ്യാപക ദിനം ആഘോഷിക്കുന്നു. ഓരോ അധ്യാപകരും നാളെയുടെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുന്ന ശില്പികളാണ്. അറിവ് പകർന്നു തരുന്നവർ ആരോ അവർ അധ്യാപകരാണ്. നമുക്ക് അറിവ് പകർന്നു തരുന്ന എല്ലാ അധ്യാപകരെയും നമുക്ക് ഈ ദിനത്തിൽ സ്മരിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.